നമസ്കാരം. ഭോപ്പാലിലെ ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് പുറത്ത് മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ദിഗ്വിജയ് സിംഗ്, എംഎൽഎമാരായ ആരിഫ് മസൂദ്, പി സി ശർമ്മ എന്നിവരുൾപ്പെടെ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരും പോലീസുമായി ഏറ്റുമുട്ടി. കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. ഇവരെ പോലീസ് തടയാൻ ശ്രമിക്കുന്നത് സംഘർഷത്തിന്റെ വീഡിയോകളിൽ കാണാം. പോലീസുകാരിൽ ഒരാളെ കോളറിൽ പിടിച്ച് ദിഗ്വിജയ് സിംഗ് തള്ളിയിട്ടു. ഭോപ്പാൽ ഉൾപ്പെടെ മധ്യപ്രദേശിലെ പല ഭാഗങ്ങളിലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. സർക്കാരിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് തെരഞ്ഞെടുപ്പിൽ പോലീസും ഭരണകൂടവും പ്രവർത്തിക്കുന്നതെന്ന് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ആരോപിക്കുന്നുണ്ട്. ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും വിശ്വാസ്യതയുള്ള പരീക്ഷണമായാണ് തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ബി ജെ പി നേതാവും സംസ്ഥാന മന്ത്രിയുമായ ദുപേന്ദ്ര സിംഗ് ജില്ലാ പഞ്ചായത്ത് ഓഫീസിലെത്തിയപ്പോൾ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തിന്റെ വാഹനം കടത്തിവിട്ടില്ല. മന്ത്രിയുടെ പഞ്ചായത്ത് ഓഫീസിലേക്കുള്ള പ്രവേശനം തടഞ്ഞ് ദിഗ്വിജയ് സിംഗും ആരിഫ് മസൂദും മന്ത്രിയുടെ കാറിനെ തടഞ്ഞു. എന്നാൽ ഉടനെ തന്നെ സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലാക്കാൻ കൂടുതൽ പോലീസിനെ വിന്യസിക്കുകയായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകരെ പഞ്ചായത്ത് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചപ്പോൾ പോലീസ് തടയാൻ ശ്രമിക്കുന്നത് സംഘർഷത്തിന്റെ വീഡിയോകളിൽ കാണാം. എന്തായാലും തുടർച്ചയായ ബി ജെ പിയുടെ വിജയങ്ങൾ കോൺഗ്രസിനെ അസ്വസ്ഥരാക്കിയിരിക്കുകയാണ്. ഇനി രാജ്യത്ത് കോൺഗ്രസിന്റെ തിരിച്ചുവരവ് എങ്ങനെ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.